പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ മുടങ്ങുന്നു, രണ്ടു തവണ കിട്ടി, നാല് തവണ കിട്ടി, ഇപ്പോൾ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പരാതികൾ ഇപ്പോൾ ധാരാളമായി വരുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പരിഹാരം എന്ത് എന്നുള്ളതാണ് ഞാൻ ഈ ലൈവില് വരാൻ കാരണം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്തെങ്കിലും തടസ്സമുണ്ടാകുന്ന പക്ഷം നമുക്കത് രണ്ട് തരത്തിൽ പരിഹരിക്കാൻ കഴിയും. ഒന്ന്, നമ്മുടെ കൈവശമുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ PM Kisan.gov.in എന്നുള്ള സൈറ്റിൽ കയറുക. ആ സൈറ്റിൽ കയറിയിട്ട് ഫാർമർ കോർണർ ക്ലിക്ക് ചെയ്യുക. അതിൽ ആധാർ തിരുത്തലിന് എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പർ കൊടുക്കുക. വലതുവശത്ത് തിരച്ചിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആധാറിലെയും രജിസ്റ്ററിലെയും പേര് ഒന്നാണെങ്കിൽ തിരുത്തൽ വേണ്ട എന്ന് തെളിഞ്ഞു വരും. ഇനി രണ്ട് പേരുകളും ഒരുപോലെ അല്ലെങ്കിൽ തിരുത്തൽ എന്നുള്ളത് തിരഞ്ഞെടുത്ത് ആധാറിലേതുപോലെ തന്നെ പേര് രേഖപ്പെടുത്തുക. എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ അക്ഷരത്തിലോ വലിയ അക്ഷരത്തിലോ എങ്ങനെയാണ് ആധാറിൽ പേര് കിടക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ തിരുത്തി കൊടുക്കണം. മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓക്കെ ബട്ടൺ നൽകുക. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ തിരുത്തൽ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പറയുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ പലപ്പോഴും നിങ്ങളിരിക്കുന്ന, നിങ്ങളുടെ വീടിരിക്കുന്ന, നിങ്ങളുടെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് റേഞ്ച് കുറവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകാം. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുന്നതിനിടയിൽ തടസ്സങ്ങൾ വരാം. അങ്ങനെയെങ്കിൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നിങ്ങൾ കോമൺ സർവീസ് സെന്റർ, അക്ഷയ കേന്ദ്രത്തിൽ പോവുക. അവിടെ ഇരിക്കുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ സാധിക്കും. അവർക്കിത് കൂടുതൽ പരിചയമുണ്ട്. ഇവിടെ ഈ തടസ്സം വരാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് നമ്മുടെ ആധാർ കാർഡിലെ പേരും നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അപേക്ഷയിൽ കൊടുത്ത പേരും വ്യത്യാസമുണ്ടാകാം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ആധാർ കാർഡിൽ ക്യാപിറ്റൽ ലെറ്റർ വലിയ അക്ഷരത്തിലാണെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തത് ചിലപ്പോൾ ചെറിയ അക്ഷരത്തിലായിരിക്കും. ഇനി തിരിച്ചു, നമ്മൾ രജിസ്റ്റർ ചെയ്തത് വലിയ അക്ഷരത്തിലാണെങ്കിൽ ആധാർ കാർഡ് ചിലപ്പോൾ ചെറിയ അക്ഷരത്തിലായിരിക്കും. ഇതുപോലും കമ്പ്യൂട്ടറിൽ എത്തുമ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് പലപ്പോഴും മുടങ്ങുന്നത്. ഇനി ഈ കാര്യം മാത്രമല്ല, മറ്റ് തിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ എത്തുമ്പോൾ അവർക്ക് അത് ചെയ്ത് പരിചയമുള്ളതുകൊണ്ടും അവിടെ നമുക്ക് കൂടുതൽ വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ടും ഈ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ ഈ ലൈവിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് മെയ് മാസം 14 മാതൃഭൂമി പത്രത്തിൽ സജീവ് പള്ളത്ത് എന്ന ലേഖകൻ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തില് മെയ് മാസം 14 വ്യാഴാഴ്ചത്തെ പത്രം നോക്കുക. അതിൽ സജീവ് പള്ളത്ത് എന്ന ലേഖകൻ ഇത് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം വളരെ വിശദമായി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനും സാധിക്കും. എന്നിട്ടും സംശയം ബാക്കിയുണ്ടെങ്കിൽ ഭാരതീയ ജനതാ കർഷക മോർച്ചയുടെ നിങ്ങളുടെ വീടിരിക്കുന്ന പ്രദേശത്തെ അസംബ്ലി മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വിളിക്കുക. ഏതെങ്കിലും ഒരു BJP-ക്കാരനോട് ചോദിച്ചാൽ ആ കർഷക മോർച്ച അസംബ്ലി മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നമ്പറും പേരും കിട്ടും. അദ്ദേഹത്തെ വിളിക്കുക. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങളെ കുറെ കൂടി സഹായം ചെയ്തു തരാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് കർഷക മോർച്ചയുടെ പ്രാദേശിക നേതാക്കളെ സമീപിക്കാവുന്നതാണ്. അവരിൽ നിന്നും മറുപടി ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.